എങ്ങനെയാണ് നിങ്ങളോടൊക്കെ നന്ദി പറയാന്ന് എനിക്കറിയില്ല. ലോകത്തിലെ നാനാജാതി മതസ്ഥരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ സ്വന്തം എന്ന് കരുതുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുണ്ട്. അവരോടൊക്കെ അവരുടെയൊക്കെ പ്രാർത്ഥനകൾ, അതായത് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചവരുണ്ട്. ഞാൻ മരിച്ചുപോയെന്നൊക്കെയാണ് പലരും വിചാരിച്ചത്. മരിച്ചുപോകും, ഞാൻ ഒരു ദിവസം ഞാൻ മരിച്ചു പോകണമല്ലോ, നമുക്കെല്ലാവർക്കും പോകണമല്ലോ. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഭയം ഉണ്ടാകരുത്. ജീവിതത്തിൽ ഭയമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വാർത്ഥമോഹങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് യാതൊരു സ്വാർത്ഥമോഹങ്ങളില്ലാത്തതുകൊണ്ട് എനിക്ക് ഇന്നതാവണം, ഇന്നത് കിട്ടണം, ആരുടെ കയ്യിൽ നിന്നും ഒന്നും ലഭിക്കണം എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അത്ര സന്തോഷമുള്ളത്. എടക്കരയിലെ ഈ പ്രോഗ്രാമിന് ചെന്നില്ലെങ്കിൽ അവർക്കുണ്ടാകാവുന്ന വിഷമത്തെ ഓർത്തിട്ടാണ് ഞാൻ പോയത്. അവിടെ എന്തുമാത്രം ജനങ്ങളാണ് ഒരുമിച്ച് കൂടിയിരുന്നത്. അവർക്കൊക്കെ വിഷമം ഉണ്ടായി, എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലേ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ തന്നെയാണ് കാരണക്കാരൻ. കാരണം ഞാൻ കുറച്ചധികം സംസാരിച്ചു. അവിടുത്തെ ഉണ്ണിയൊക്കെ പറഞ്ഞു, അച്ഛൻ ഇത്ര സംസാരിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ എനിക്ക് CPR തന്ന ഡോക്ടർ ഹക്കിം, അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് മറ്റൊരു തരത്തിൽ എനിക്ക് വലിയ ആശ്വാസമായത്. അതുപോലെ എനിക്ക് തോന്നി തലചുറ്റണു, അതെനിക്ക് 10-14 പ്രാവശ്യം വന്നിട്ടുള്ള ഒരു അവസ്ഥയാണിത്. ഇത് അറ്റാക്കല്ല. എന്നെ ഇതോടൊപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ പറയുകയാണ്. അതായത് ഭയങ്കരമായിട്ട് നമ്മൾ ക്ഷീണിക്കുമ്പോൾ ഭയങ്കര മണിക്കൂറുകളും നമ്മൾ സംസാരിക്കുക, യാത്ര ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ടേക്കപ്പ് ചെയ്യേണ്ടതാണ്. എനിക്കറിയാം. അങ്ങനെ ഇപ്പോൾ ഒരു 10-14 പ്രാവശ്യം ഉണ്ടായിട്ട്, ഫ്ലൈറ്റിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ട്, കുർബാന ചെല്ലുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്, രാത്രിയിലെ ഉറക്കത്തിലോ വന്നിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ ഞാൻ ഓണാവും. പക്ഷെ ഇതിപ്പോ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാമിൽ ഇനാഗ്രേഷന്റെ സമയമായതുകൊണ്ട് ജനങ്ങളെല്ലാവരും വിചാരിച്ചു, അയ്യോ അച്ഛൻ കുഴഞ്ഞു വീണ് മരിച്ചു. അരിക്കാലോ, അതിലൊന്നും എനിക്ക് യാതൊരു വിഷമമില്ല. എന്റെ ജീവിതത്തിൽ ഈ 64 വയസ്സ് വരെ ഒരു മനുഷ്യനെ ഞാൻ ഒരു വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ള സന്തോഷം എന്റെ കയ്യിലുണ്ട്. എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ പലരും പ്രതീക്ഷിക്കുന്ന ഉപകാരങ്ങൾ അവർക്ക് കിട്ടാണ്ടാകുമ്പോൾ അവരൊക്കെ ചിലപ്പോൾ നമ്മളോട് എതിർപ്പൊക്കെ കാണിച്ചെന്ന് വരും. അത് സ്വാഭാവികമാണ്. പക്ഷെ എനിക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തീർക്കാനായിട്ട് പറ്റില്ലല്ലോ. അത് ചിലപ്പോൾ അവർ മനസ്സിലാക്കിയെന്ന് വരില്ല. ഞാനൊരു സ്ഥാനമാനങ്ങളിലും ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ്. ഞാനിപ്പോഴൊരു ചെറിയൊരു പള്ളിയിലെ വികാരി അച്ഛൻ എന്നുള്ള രീതിയിൽ മാത്രം. എന്നെ പുരോഹിതനാക്കി ദൈവം. അതിനേക്കാൾ ഉപരി ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഏറ്റവും വിലമതിക്കുന്ന ദൈവം തൻ്റെ മകനെ പോലെ എന്നെ കണക്കാക്കുന്നു എന്നുള്ളതിലാണ്. എനിക്ക് 4 കോടി മനുഷ്യരെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. 4 കോടി മനുഷ്യരെ തന്നിട്ടുണ്ട് എന്നെ മനസ്സിലാക്കാനും എന്നെ ആശ്വസിപ്പിക്കാനായിട്ട്. അതൊക്കെ ദൈവത്തിന്റെ വലിയ ഒരു അനുഗ്രഹമാണ്. എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അത്രമാത്രം മനുഷ്യരെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എന്ത് പ്രയാസങ്ങൾ, എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴേക്കും ഓടി വരുന്ന അമ്പലങ്ങളിൽ പോലും പ്രാർത്ഥന നടത്തി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. കോൺവെന്റൽ സിസ്റ്റേഴ്സ് ഞങ്ങൾ മുഴുവൻ സമയം രാത്രി പ്രാർത്ഥനയിലായിരുന്നു. അതിലൊക്കെ ഞാൻ അതിനൊന്നും വലിയ അർഹതപ്പെട്ട ആളല്ല, ഞാൻ ചെറിയ സാധാരണ മനുഷ്യനാണ്. പക്ഷെ നിങ്ങളൊക്കെ കാണിക്കുന്ന സ്നേഹത്തിന്റെ മുമ്പിൽ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റണില്ല. ആ നന്ദി പറയാനാണ് ഞാനിപ്പോ ഈ ലൈവിൽ വന്നിട്ടുള്ളത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തെമ്പാടും, ഇറ്റലിയിലും, അമേരിക്കയിലും, ഓസ്ട്രേലിയയിലും, ന്യൂസിലാൻഡിലും, ഖത്തർ, UAE, UK, എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് കോളുകളും പ്രാർത്ഥനയും ടച്ചു, ധൈര്യമായിരിക്കുക, അതിനൊക്കെ എനിക്ക് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ലൈവ് ഇടുന്നത്. ഇപ്പോൾ കിഡ്നി രോഗികളുടെ കാര്യത്തിലുണ്ട്, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഡയാലിസിസ് വേണ്ടി തുടങ്ങിയിട്ട്, അതും ഞാനൊരു വലിയൊരു ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ള ഏൽപ്പിക്കുകയാണ്. ഞാനൊരു സാധാരണ അച്ഛനായിട്ട് ജീവിക്കുക ഈ ലോകത്ത്. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ അഭിമാനിക്കുന്ന, ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാവരെയും ഞാൻ അങ്ങനെയാണ് കണക്കാക്കുന്നത്. എല്ലാ മനുഷ്യരും ദൈവത്തിന് തുല്യരാണ്. അധികാരങ്ങൾ കൊണ്ടൊന്നും നമുക്ക് വലിപ്പം വയ്ക്കാൻ പറ്റില്ല. പണം കൊണ്ടും നമ്മൾ വലിയവരാവില്ല. നമ്മുടെ ഹൃദയത്തിന്റെ നന്മ കൊണ്ടാണ് നമ്മൾ വലിയവരാകുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ മനുഷ്യർ എന്നെ വിളിച്ചിട്ട്, അതൊക്കെ അവരുടെ നന്മയാണ്. എനിക്കതിൽ വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഒരിക്കലും കാണാത്ത സുഹൃത്തുക്കളാണ് എനിക്ക് കൂടുതലുള്ളത്.
ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ലക്ഷോപലക്ഷം സുഹൃത്തുക്കൾ എനിക്കുണ്ട്, നന്ദിയുണ്ട്. പക്ഷേ ഈ ലൈവ് പോകുമ്പോഴും ഇതിൽ വരാൻ പോകുന്നത്, എനിക്ക് വീടില്ല, എനിക്ക് ആ സഹായം വേണം, അല്ലെങ്കിൽ ആ അപേക്ഷകളാണ് ധാരാളം വരാൻ പോണത്. പക്ഷെ എന്നെ മനസ്സിലാക്കുന്നവർക്കറിയാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന നല്ല പരിമിതികളുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ട് ദൈവം സഹായിച്ച് അവരെയൊക്കെ സഹായിക്കാൻ ആൾക്കാർ ഉണ്ടാകട്ടെ. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ ഞങ്ങളുടെ സഹപാഠികളുടെ കൂടെയാണ് ഞാൻ കൊടൈക്കനാലിലേക്ക് പോയത്. ഗോപു നന്ദിലത്താണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു യാത്ര, ഒരു കൂട്ടായ്മ, ഒരു സ്നേഹത്തിൻ്റെ ഊഷ്മളത പകർന്നു നൽകിയത്. അപ്പം ഞാൻ ഈ സംഭവം ഉണ്ടായതിന് ശേഷം അവരൊക്കെ എന്നെ വീണ്ടും വന്ന് കണ്ടു. ഇതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, നല്ല സ്നേഹിതരുണ്ടാകുക, ചതിക്കാത്ത, വഞ്ചിക്കാത്ത നല്ല സ്നേഹിതരുണ്ടാകുക. കൊടാനുകൂടി എനിക്ക് ദൈവം തന്നു, നന്ദിയുണ്ട്. എൻ്റെ ഈ ചെലവ് പോലും ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എങ്ങനെയാ ചെലവ്, അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണ്ട എന്ന് കരുതി, ഇപ്പോൾ ചെലവ് പറ്റാത്ത അവസ്ഥ വരണ്ടെന്ന് കരുതി ഗോപു നന്ദിലത്ത് എന്നോട് പറഞ്ഞു, എത്ര ചെലവ് അച്ഛനോട് വന്നാലും എന്നെ അറിയിച്ചാൽ മതി, അത് ഗോപു നന്ദിലത്താണ് എടുക്കുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ പണത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അതെല്ലാം ഞാൻ കണക്കാക്കുന്ന ദൈവം എന്നെ സ്നേഹിക്കുന്ന രീതിയാണ്. ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. സത്യമായിട്ട് ഞാൻ ഇങ്ങനൊരു തിരിച്ചുവരവ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം യാത്രയാകുന്ന സമയത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. വളരെ ആ സഹോദരങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ടിട്ടാണ് ഞാൻ കണ്ണടച്ചത്. പക്ഷെ വീണ്ടും കണ്ണ് തുറന്നു, എന്തോ ഇനിയുണ്ടാകാം, കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് എന്ന് പറയുന്നു. അപ്പം ദൈവം നിശ്ചയിക്കുന്നതൊക്കെ ചെയ്യാൻ തരുന്നു. നന്ദിയുണ്ട് കേട്ടോ എല്ലാവരോടും. ഞാനിവിടെ രാത്രി രാജഗിരിയിൽ കിടക്കുമ്പോഴൊക്കെ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ നോക്കിയിട്ട് ഓരോരുത്തരുടെ പേര് ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജപമാല കൈപിടിച്ച് ഇവിടെ കിടക്കും, ഓരോ മണിയും ഉരുട്ടുമ്പോൾ എന്നെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ മനുഷ്യരും, ചിലർക്ക് അതൃപ്തിയുള്ളവരുണ്ട്, ചിലവർക്ക് സ്നേഹമുള്ളവരുണ്ട്. അതൃപ്തി എന്ന് വെച്ചാൽ അവരാഗ്രഹിക്കുന്നത് കിട്ടാണ്ടാവുമ്പോൾ അതൃപ്തിയാവണം, അത് കുഴപ്പമില്ല. അപ്പോൾ അവരെല്ലാവരും ഓർത്ത് ഞാൻ പ്രാർത്ഥനാപൂർവ്വം ഈ ദിവസങ്ങൾ കഴിയുകയായിരുന്നു. എൻ്റെ ഇടവക്കാരുണ്ട്, തണ്ടിലക്കാർ, അവരെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഓപ്പറേഷൻ, കിഡ്നി ഓപ്പറേഷൻ നടന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നാനാജാതി മതസ്ഥരും, അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാ മതസ്ഥരുമല്ലാത്ത ഒരു ലോകം എനിക്കില്ല. എനിക്ക് എൻ്റെ കുടുംബം, എൻ്റെ സമുദായം എന്നതിനേക്കാൾ എനിക്ക് ഈ ലോകത്തിൽ യേശു ക്രിസ്തു എന്നെ പഠിപ്പിച്ചത് ഈ ലോകത്തിലെ സർവ്വ മനുഷ്യർക്കും വേണ്ടി ജീവിക്കാനും മരിക്കാനാണ്. ഒന്നാകാൻ എനിക്ക് ആഗ്രഹവുമില്ല, ക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ചെയ്യാവുന്ന നന്മകളൊക്കെ ചെയ്യാൻ. അതിന് എന്നെ സഹായിക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട്, പ്രത്യേകിച്ച് പ്രാർത്ഥന കൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ സഹായിച്ചവരോട്. ഈ CPR ഒരു ചെസ്റ്റിലുള്ള ഒരു ബുദ്ധിമുട്ട്, ശരിക്കും CPR തന്നാൽ നമ്മൾ റിബൊക്കെ പൊട്ടും, പക്ഷെ അത് പൊട്ടിയില്ല. കാരണം ഞാൻ സുഖമായിട്ടിരിക്കുന്നു, ഇനി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനാണ്. നന്ദിയുണ്ട് കേട്ടാ എല്ലാവരോടും, നന്ദിയുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഞാൻ പിന്നെ എന്താ പറയുക, സ്നേഹപൂർവ്വം കേട്ടോ.